നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും ഇന്നെങ്കിലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കണമെന്ന്. എന്നാൽ എണീക്കുമ്പോഴായിരിക്കും പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. വാട്സപ്പിൽ എന്താ മെസ്സേജ് എന്ന് നോക്കി പിന്നെ ഓരോന്നിലേക്ക് ഇങ്ങനെ അല്ലെ. രാവിലത്തെ ടൈം അങ്ങനെ. നെക്സ്റ്റ് സ്കൂളോ കോളേജോ വർക്കോ ഉള്ള ദിവസമാണെങ്കിൽ പിന്നെ അതിനോടൊരു നെട്ടോട്ടമായി വൈകിട്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴായിരിക്കും അടുത്ത അങ്ങനെ 10-12 അല്ലേ. പക്ഷേ നമുക്ക് നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷൻ്റെ ഒരു ഇമേജ്. അതായത് ഇപ്പോഴുള്ള നമ്മളെക്കാളും എത്രയോ മുകളിലുള്ള നമ്മുടെ തന്നെ ഒരു ഇമേജ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ തന്നെ ഒരു 2.0 വേർഷൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കാത്തത്? മോട്ടിവേഷൻ ഇല്ലാത്തതാണ്. നോ, നമുക്കപ്പോൾ വേണ്ടത് മോട്ടിവേഷനും കീട്ടിവേഷനും ഒന്നുമല്ല, പകരം ആക്ഷൻ എടുക്കാനുള്ള മൈൻഡ് സെറ്റാണ്. സിമ്പിളായിട്ട് പറയാം, ശരിക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ്, അതായത് കുറേ കാലങ്ങളായി നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡൂയിങ് എക്സസൈസ് റെഗുലർലി, അതുപോലെ തന്നെ റീഡിങ് ബുക്സ് എന്നിവ ചെയ്യുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ ലഭിക്കുക. അതായത് നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷനാണ്. ആ ആക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ആ പ്രവൃത്തി ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ 1-2 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്ത് തുടങ്ങിയാലാണ് നമുക്കത് ഹാബിറ്റായി ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാലം ഇങ്ങനെ പോയി, അതിൽ നമുക്ക് നല്ലതും ചീത്തതുമായ പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് തിരുത്താൻ സാധിക്കുമോ എന്ന് വിഷമിച്ചിരിക്കുകയോ അതുപോലെ തന്നെ അന്ന് നേടിയതിൽ അഹങ്കരിച്ചിരിക്കുകയുമല്ല നമ്മൾ വേണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള സമയമാണ് ഇനി മുതലെങ്കിലും നമ്മൾ എഫക്റ്റീവായി ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. നമ്മളിപ്പോൾ എന്താ വേണ്ടത്? ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണം. ന്യൂ ഇയർ റെസൊല്യൂഷൻ 80% ആളുകൾ ന്യൂ ഇയറിൽ എടുക്കുന്ന റെസൊല്യൂഷൻ ഫെബ്രുവരി ആവുന്നതോടെ പോകും. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഫെബ്രുവരിയിൽ തുടങ്ങുന്നത്? അതല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബെസ്റ്റ്. പക്ഷേ ഇനിയും അങ്ങോട്ട് ഇതുപോലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്ത് ഒരു മാറ്റം വരുത്തണം. ഒന്ന് ആദ്യം പോയി മുടി വെട്ടും. നമ്മളിനിപ്പോ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. പാസ്റ്റിലേത് നമുക്കേറ്റം മാറ്റാനും സാധിക്കില്ല. അപ്പോൾ നമുക്കറിയുന്ന, നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ സമയം മാക്സിമം ഉപയോഗിച്ച് കുറച്ച് കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തി, കുറച്ച് നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്ത്, കുറച്ച് ചീത്ത ശീലങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് ഈ വർഷം ഒന്ന് മാറ്റി.